ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ചീരക്കൂട്ടാണ്. അത് നല്ല ഹെൽത്തി ആയ ഒരു ചീരക്കൂട്ടാണ് ചെയ്യാൻ പോണത്. അപ്പം അതിന് നമ്മൾ ചീര പറിക്കാൻ പോവാണ്. എൻ്റെ ഗാർഡൻ്റെ ഉള്ളിലുള്ള ചീര തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മഴ പെയ്താൽ നിറയെ ചീരകൾ നമുക്ക് ഇഷ്ടത്തിന് കിട്ടും. എല്ലാവിധ ചീരകളും മുളച്ച് പൊന്തും. അപ്പം ഇതൊന്നും നമ്മൾ നട്ടു വെച്ചതോ വിത്തിട്ടതോ ഒന്നുമല്ല. ഇത് ഇയർക്കയിൽ താനാ അങ്ങനെ വരുന്ന ചീരകളാണ്. ഇത് വന്നിട്ട് നമ്മളെ മണത്തക്കാളി ചീര അറിയും, മണിത്തക്കാളി ചീര അറിയും. ആ ഒരു ചീര ഇത് പുണ്ണ് വയറ്റിൽ പുണ്ണൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഏറ്റവും നല്ല ചീരയാണിത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പം ഞാനധികം ചീരകളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കല്ല. ഇവിടൊക്കെ ഉള്ള ചീര എടുത്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്യൽ. ഇതിപ്പോൾ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ വന്നിട്ട് നമുക്ക് ചീര ഇതൊക്കെ നല്ലോണം കഴിക്കണം. അപ്പം എല്ലാവിധ ചീരകളും നമ്മൾ മിക്സ് ചെയ്തിട്ടൊന്ന് അത് തോരനുണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചീരൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ മാസം നമ്മളെ ശരീരത്തിന് കിട്ടും. അത് അപ്പം നമ്മൾ ഒരു ചീര അറിഞ്ഞിട്ട് തനിച്ചുണ്ടാക്കണ്ട. നമുക്കിങ്ങനെ എല്ലാ ചീരകളും മിക്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഏറ്റവും നല്ലത്. ഈ കർക്കിടകത്തിൽ നമുക്ക് എല്ലാ ചീരയും കഴിക്കേണ്ടതല്ലേ ശരീരത്തിന്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഇത് വന്നിട്ട് മുള്ളൻ ചീരയാണ്, നല്ല മുള്ളാണ്. അപ്പോൾ അത് കയ്യിലൊക്കെ നല്ലോണം, അപ്പോൾ അത് കത്തിയോണ്ട് വെട്ടിയിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇല മാത്രം നുള്ളി എടുക്കുകയുള്ളൂ ചെയ്യുക. പിന്നെ നമ്മളിത് ഇത് നൊട്ടങ്ങ, നൊട്ടങ്ങ എന്ന് പറയും അതിൻ്റെതാണിത്. ഇത് വന്നിട്ട് സ്കൂൾക്കൊക്കെ പോയിരുന്ന കാലത്തൊക്കെ ഇതിൻ്റെ കുരുക്ക് കിട്ടുമ്പോൾ ഒക്കെ തിന്നലുണ്ട്. ഇത് പഴുത്തൊക്കെ ഉള്ളത് ഞാൻ കഴിക്കലുണ്ട്. അതും അതുപോലെ നമ്മൾ അതിൻ്റെ ഇല എടുക്കുകയാണ്. ഇത് പസലച്ചീര അറിയും. നമ്മളവിടെ ഇതിമേ ഒരു ചുവപ്പ് കളറ് പൂവുണ്ടാവും. ഇത് കുറഞ്ഞൊരു കൊഴുപ്പ് പോലെ പരിപ്പിലിട്ടിട്ടോ നമുക്ക് അല്ലാതെ താളിച്ചിട്ടൊക്കെ ഇത് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ നല്ലൊരു ചീരയാണിത്. അപ്പോൾ ഇതും ഇങ്ങനെ നട്ടതാണ് ഞാൻ. ഇത് നല്ല ഉണ്ടായിട്ടുണ്ട്, കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ചീര വെച്ച് കഴിച്ചതാണത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് പിന്നെ അതിൽ ചോന്ത ചീര എടുത്തിട്ടുണ്ട്. ആ ചോന്ത ചീര വന്നിട്ട് നമ്മൾ ഇതിൽ എടുക്കുന്നത് കാണിച്ചിട്ടില്ല, കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് വന്നിട്ട് വെള്ളാരം ചീര എന്ന് പറയും ഇവിടെ. അപ്പം അത് മുത്തള എന്ന് പറയും. ഇനി നമ്മളെ കേരള ഭാഗത്തേക്ക് ഇതിന് എന്താ പറയുക എനിക്കറിയില്ല. അപ്പം അതും ഇങ്ങനെ മഴയത്തൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇത്. അപ്പം ഇതിൻ്റെ ഇലയും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇലയാണ്. മുരിങ്ങ വീട്ടിലുള്ളതാണ്. അപ്പം മുരിങ്ങൻ്റെ ഇല ഒരു രണ്ട് മൂന്ന് ഇല്ലി പറിച്ചിട്ട് അതും പൊട്ടിച്ചിട്ട് അതും എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് വന്നിട്ട് ഞാനിവിടെ നമ്മളെ കാന്താരി മുളകിൻ്റെ ഇലയാണ്. അത് വന്നിട്ട് നമ്മൾ മുളക് ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് എടുക്കുക.
മഴൻ്റെ അതിൽ നമ്മൾ ഈ ചോറ് ചൂടോടെ ഇട്ടിട്ടാണ്ട് ഈ ചീര ഒന്നാണ് കുഴച്ചിട്ടാണ് തിന്നിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടാനല്ലാതെ വേറെ ഒരു കൂട്ടാനും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. അപ്പം നല്ല ഹെൽത്തിയായ ഒരു ചീരക്കൂട്ടാണിത്. അപ്പം നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണത്. അപ്പം ഇത് നിങ്ങൾക്ക് ഉള്ള ചീര കിട്ടിയാലും ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാം എത്ര വിധം ചീര കിട്ടുന്നുണ്ടോ ആ കിട്ടുന്ന ചീര കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലുള്ളതും കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാലും ടേസ്റ്റാണ്. നമ്മൾ ഒരു ചീര വെച്ച് ഉണ്ടാക്കണക്കാലും ടേസ്റ്റാണ് പഴയ ചീര വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. അസ്സലാമു അലൈക്കും.